தட்டி முட்டி தட்டி முட்டி. ഞാൻ കൊറേ വിളിച്ച മടുത്തു, ഇനി നീ വിളിക്കും. എന്താ ഇനി പത്രത്തിൽ ഒരു വാർത്ത വായിച്ചതിനു ശേഷം ഇവര് ഇങ്ങനെയാ? അളിയന്റെ അമ്മ ലോട്ടറി അടിച്ച് ടിക്കറ്റ് ബാങ്കിൽ കൊടുത്തിട്ടില്ലായിരുന്നോ? ടാക്സ് എല്ലാം കഴിഞ്ഞിട്ട് 350,000 രൂപ ക്യാഷ് ആയിട്ട് തിരിച്ചു കിട്ടും. ചിരിച്ചോണ്ട് നിൽക്കുന്ന പടാ പത്രത്തിലുള്ള. അങ്ങോട്ട് പോയാ മതി, നമുക്ക് ആലോചിക്കും. കാശ് കെട്ടിക്കഴിഞ്ഞ എന്തൊക്കെ ചെയ്യുന്നു പത്രത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ മോന്റെയും മരുമോളുടെയും കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ലോട്ടറി അടിച്ച് കാശ് കൈ കിട്ടി കഴിയുമ്പോ എന്തെല്ലാം ചെയ്യണമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാണ് ടീച്ചറാ. അയ്യോ പോയി ഇസ്രായേൽ പോയി. ഇങ്ങനെ കരയാതെ മമ്മി. ഡാഡി നിങ്ങൾ ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സാധാരണ അച്ഛനും അമ്മയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വത്തൊക്കെ മക്കൾക്കല്ലേ കിട്ടുന്നേ? അതല്ല അളിയ, സാധാരണ അമ്മ അച്ഛനൊക്കെ മരിക്കുമ്പോ അവരുടെ പൈസയും സ്വത്തൊക്കെ നമുക്ക് മക്കൾക്കാണല്ലോ കിട്ടുന്നേ. അതാ അമ്മ മരിക്ക നടന്നതുവാ. അമ്മയുടെ ആരോഗ്യം വെച്ചിട്ട് ഞങ്ങളെ കൂടെ പോക കണ്ടിട്ട് അമ്മ മരിക്കും. മീനാക്ഷി എന്റെ അമ്മയുടെ കാര്യമാണ് പറയുന്നത്, നിനക്ക് നല്ല ഓർമ്മ വേണട്ടാ. എങ്ങനെങ്കിലും ആ വീട്ടിൽ കയറി പറ്റാൻ ഒരു വഴി പറഞ്ഞു നാ മമ്മി. വഴി സ്പ്രേ അടിച്ചേ അവരിവിടുന്ന് ഓടിക്കുമ്പോ ആലോചിക്കണായിരുന്നു. ഞാനല്ലല്ലോ. നീ അല്ല, നിന്റെ കെട്ടിയ നിന്റെ അമ്മ അല്ലായിരുന്നു. നീ അത് ആലോചിക്കണ്ടേ? ആഹാ, ഇപ്പൊ എന്റെ ഭാഗത്തായി നിങ്ങൾക്ക് വേണ്ടിയില്ല ഞാൻ ഇടിയൊക്കെ പറഞ്ഞേ. ഓ അതും ഇതും പറഞ്ഞു നിൽക്കണ്ട. എങ്ങനെങ്കിലും ആ വീട്ടിൽ കയറി പറ്റാൻ നോക്ക്. വല്ല വഴി പറഞ്ഞു താ. ഒരു ഐഡിയ മമ്മി കിട്ടിയ ആലോചിക്ക്. ഈ നാട്ടുകാർ മൊത്തം ഉണ്ടല്ലോ ഇവിടെ, ഇത്രയും പേര് എടുക്കുന്ന ഒരു കടമ വെച്ചിട്ടുണ്ടോ? ശരിയാണ്, എനിക്ക് തോന്നണേ അരൂര് പള്ളിയിൽ പുണ്യാളച്ചന്റെ കയ്യിൽ നിന്ന് മാത്രമേ ഒരു വാങ്ങാണ്ടുള്ളൂ, ബാക്കിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ശരിയാ, എന്തായാലും ഇപ്പൊ ഒന്ന് കിട്ടുമല്ലോ, കിട്ടിയാൽ തന്നെ ഭാഗ്യം. നോക്കാം. ബാബു എന്നല്ലേ പേര് പറഞ്ഞേ? ആ ബാബു. അവനെന്താ വെച്ചിരിക്കണ? തന്റെ ഓടിപ്പോയ ഭാര്യ തിരിച്ചു വന്നരാ? ഇല്ല വന്നില്ല വന്നില്ല. എത്ര രൂപ തരാനല്ല? 4000. 4000 ഒന്നും ഉറക്കം പറയണോ? 4000. കിട്ടിയില്ലേ? ആ പോക്കാം. അടുത്താള് പേരെന്താ? അനന്ത്. ഈ കൊച്ചു പയ്യന്റെ ഇന്ന് നിങ്ങൾ കാശ് വാങ്ങിച്ച എത്രയാണ് തരാനുള്ള? 150. ബാക്കി എന്നിട്ട് വരാൻ. എന്റെ കാശ് കൊറേ നാൾ കൈ ഇരുന്നല്ലേ, ഇതും അങ്ങനെ ഇരിക്കട്ടെ. നിന്റെ പേരെന്താ? അല്ല പേര്. നിനക്ക് എത്ര തരാനുള്ള? രണ്ടായിരത്തി 500 എന്നാ കൊണ്ടുപോ. അടുത്താള് എന്താ നിന്റെ പേര്? എന്റെ പേര് മറന്നോ? അയ്യാ നിന്റെയൊക്കെ പേരിന് ഞാൻ ഓർത്തിരിക്ക. പേര് വേണം. പ്രസാദ്. നിനക്ക് എത്ര തരാനുള്ളത്? 1.5 ലക്ഷം. ആ അത് ലിക്വിഡ് ക്യാഷ് ഇല്ല. അക്കൗണ്ട് നമ്പർ തരൂ.
ഞാൻ ഓൺലൈനിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഞാൻ നമ്പർ എത്ര? അങ്ങോട്ട് അയച്ചു തരാം. വേഗം, എനിക്ക് സമയമില്ല. ആ ഇതേ ഫോർവേഡ് ചെയ്യുന്നു. അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, മാറി 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 അടുത്താളെ. ഇനി എപ്പോഴെങ്കിലും കാശിന് ആവശ്യം വരുമ്പോ അറിയിക്കണേ. അയ്യോ, ഇനി കാശിന് ചോദിച്ചു ഇങ്ങോട്ട് വരാണ്ടിരുന്നാ മതി. എന്താ നിന്റെ പേര്? നിനക്ക് എത്ര തരാനുള്ള? 3 ലക്ഷം. 3 ലക്ഷം? അതും ലിക്വിഡ് ക്യാഷ് ഇല്ല. നിന്റെ അക്കൗണ്ട് നമ്പർ അയക്ക്. അയച്ചാ മതിയോ? മതിന്ന് പോ. അടുത്താണ് കൈ താത്തിട്ടോ. മുണ്ടും താത്തിട്ടോ. എന്താ നിന്റെ പേര്? അപ്പുണ്ണി. അപ്പുണ്ണി എത്ര തരാനുണ്ട്? 2 ലക്ഷം. അങ്ങനെ പറ. 2 ലക്ഷം അവരോട് ഞാൻ പറഞ്ഞ കേട്ടല്ലോ. എന്ത്? ലിക്വിഡ് ക്യാഷ് ഇല്ല. അക്കൗണ്ട് നമ്പർ അയച്ചു തന്നാ അതിലേക്ക് ഞാൻ ഇട്ടേക്കാം. ഓ ശരി. എന്നച്ചപ്പോട്ടെ കൊച്ചമ്മ. എന്നച്ചപ്പോട്ടെ. ആര്? എന്നച്ചപ്പോട്ടെ. മോന്റെ പേരെന്താ? നിനക്ക് എത്ര ഇട തരാനുള്ളേ? 1000 രൂപ. ഈ 1000 രൂപയ്ക്കാണോടാ നീ ഇവിടെ കിടന്ന് ഇത്ര അടി ഉണ്ടാക്കിയത്? ആണോടാ, ഇതുപോലെ ഞങ്ങൾക്കൊരു കാലം വരുമെന്ന് നീ ഓർത്തോ? ഇതൊക്കെ അറിയുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയും. ഹലോ അനുലി. പറഞ്ഞോ. ഇല്ല ഇല്ല, എന്തോ ഒരു തുമ്പ് ഇങ്ങനെ കിട്ടിയായിരുന്നു, പക്ഷെ പോയി. മമ്മി, നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. നമ്മളെ അങ്ങോട്ട് പോയിട്ട് അവരോട് ഇങ്ങോട്ട് വരാൻ പറയുന്നു. മനസ്സിലായില്ലേ? ഒന്നുമില്ലടാ, എനിക്കൊരു ഇത് തോന്നിട്ടിങ്ങനെ കയ്യാക്കി. ഇട്ടുപുലി കളിക്കണേ. ഹലോ. ഹലോ, നീ പോന്ന്. ഞാൻ കൊറേ നേരം വന്നിട്ട് ഞാനും തപ്പു വരുന്നേ. എന്ത് ഇട്ടുപുലി കളിക്കല്ലേ സെറ്റിപ്പിനെ? അത് അപ്പിയതല്ലേ? വളരെ ഗൗരവമായിട്ടൊരു കാര്യം ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക. നീ പോ, നീ പോ. ഗൗരവമായിട്ട് എന്നാ ഗൗരവമായിട്ട്? നീ ഒന്നും അറിഞ്ഞില്ലേ? അല്ലെ, എന്നാ സംഭവം പറയാന്ന് ഞാൻ എങ്ങനെ അറിയുന്നേ? പേപ്പർ വായിച്ചില്ല രാവിലെ? ഞാൻ പേപ്പർ വായിക്കാറില്ലല്ലോ. ആ, ഇന്നത്തെ പത്രത്തിലെ ഇവന്റെ അമ്മയുടെ ഫോട്ടോ ഉണ്ടെന്ന്. മരിച്ചു പോയാ? അന്നത്തെ ലോട്ടറി ഇല്ലേ, അത് ശരിക്കും അടിച്ചു. അതല്ലെന്ന്, 5 കോടിയില്ലേ ടാക്സ് കഴിഞ്ഞിട്ട് 3.5 കോടി കിട്ടിയെന്ന്. കിട്ടി കിട്ടിയ? അപ്പൊ എന്റെ വിധം അറിയില്ല. എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. അപ്പൊ എന്റെ വിധം ഞാൻ ആരോട് ചോദിച്ചു? അവരോട് പോയി ചോദിക്കും. ഇവരെ കാശ് മുഴുവൻ അവരുടെ ഇരിക്കുക. അവരുടെ പിണക്കം മാറ്റി ഇവരെ എങ്ങനെയെങ്കിലും അങ്ങോട്ട് കയറ്റി വിടാനുള്ള അപ്പം ഇവരെ എങ്ങനെയാ അവിടെ കേറ്റുന്നത് നമ്മൾ ആലോചിക്കണം. അതിനുള്ള ഐഡിയ കണ്ടുപിടിക്കണം. ആലോചിക്കാം. കം ഓൺ. പിന്നെ ട്രെയിൻ കളിക്കുവാണോ? നിങ്ങൾ എല്ലാവരും സെപ്പറേറ്റ് ആലോചിക്കും. എന്റെ പുറകെ നടന്നാണ് ആലോചിക്കുന്നത്? ഞാൻ വേറെ വഴി ആലോചിക്കാം, നിങ്ങൾ വേറെ വഴി ആലോചിക്കും. ഏതാ സക്സസ് ആണെന്ന് പറയാൻ പറ്റിയല്ലോ. അങ്ങനെ ആലോചിക്കും. തള്ളയാണ്, മെനഘട്ട തള്ളയാണ്. നിന്റെ അമ്മയല്ലടാ, എന്റെ അമ്മ പറഞ്ഞ. ഒരു ഐഡിയ കിട്ടി. ഏതൊരു അമ്മയ്ക്കും സ്വന്തം മക്കൾക്ക് എന്തെങ്കിലും അപകടങ്ങളോ അസുഖങ്ങളോ വന്നെന്നറിഞ്ഞാൽ അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയല്ല. ആ വഴി വേണം നമുക്ക് പിടിച്ചു കയറാൻ. അങ്ങനെയാണെങ്കിൽ ആദിക്ക് എന്തേലും അസുഖങ്ങളോ അപകടങ്ങളോ പറ്റി നമ്മൾ വിളിച്ചു പോയി പറയാം. വിളിച്ചു പറയണേ ഞാൻ നേരിട്ടൊന്ന് പറഞ്ഞോളാം.
അങ്ങനെ കേൾക്കുമ്പോൾ ഒരു തലയ്ക്ക് അവിടെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. അതെ, അവരോട് ഇങ്ങോട്ട് വരും, ഇവനെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകും. ആ കൂടെ എങ്കിലും ചാടിക്കരിങ്ങി പൊക്കോണം. നമുക്കേ ഇവന്റെ കാലൊടിഞ്ഞെന്ന് പറയാം. കാലൊടിഞ്ഞെന്നൊക്കെ പറഞ്ഞ അതൊക്കെ സിമ്പിൾ കേസ് കിട്ടുകയുള്ളു. ഹാർട്ട് അറ്റാക്ക്. അപ്പൊ ആദിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നെന്ന് നമ്മൾ വരുത്തി തീർക്കുന്നു. ആ വിവരം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞോളാം. അപ്പൊ നീ നല്ല ഹൃദ്രോഗിയായിട്ട് അഭിനയിക്കണം. പിന്നെ പ്രസവിച്ചു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വരുന്നത് പിന്നെയാണോ നിനക്ക് വരാൻ മേലാത്തത്? അപ്പൊ നല്ലോണം അഭിനയിക്കണം കേട്ടോ. നിന്റെ അഭിനയത്തിലാണ് നമ്മളെ പിടിച്ചു കയറാൻ. എങ്ങനെ ഹാർട്ട് അറ്റാക്ക് അവിടെയാണ്ട് നിന്റെ ഹാർട്ട്? ഇപ്പുറത്തെ സൈഡ് ആ ഒരു ഫീലിംഗ് ഉണ്ടാവണം. ഓക്കെ, ഇതൊക്കെ വർക്കൗട്ട് ചെയ്യാം, ഇത് മതി. അപ്പൊ ഞാൻ പോയി അവിടെ കാര്യങ്ങൾ പറഞ്ഞ ശോഭിക്കോടി പിന്നെ നമുക്ക് ഒരുമിച്ച് ഓവറാക്കരുത് എന്റെ കുഞ്ഞെ. പത്തിരുന്നൂറ് രൂപ വണ്ടിക്കൂലി ഉണ്ടാവും, ഒരു 200 രൂപ വണ്ടിക്കൂലി ഉണ്ടാവും. ഞാൻ രാവിലെ ഒന്ന് കഴിച്ചിട്ടില്ല. ഭക്ഷണം ഇവിടുന്ന് തരാം, പക്ഷെ പൈസ ഇല്ല. ഇല്ലല്ലേ, ഞാൻ ഇവിടെ നിന്ന് കടമാനിച്ചോളാം. കേട്ട പെമ്പറിനോട്ട് ഇത് പറഞ്ഞാൽ വിശ്വസിക്കും എന്നുള്ളതാ. എങ്ങനെയും വിശ്വസിപ്പിച്ചിട്ട് തന്നെ കാര്യം. ചേച്ചിയേ, ചേച്ചി എന്ന് വിളിച്ചിട്ട് ഞാൻ പെമ്പറിനോട്ടിക്ക് ഇഷ്ടപ്പെടുവാവോ? കൊച്ചമ്മയെന്ന് തന്നെ വിളിച്ചേക്കാം. കൊച്ചമ്മോ, വാസവദത്ത കൊച്ചമ്മോ. എന്താ കാര്യം? ഞാനേ സീരിയസ് ആയിട്ട് ഒരു മാറ്റർ പറയാൻ വേണ്ടിട്ട് വന്നാ. ഇന്നലെ ആഹാരം കഴിച്ചിട്ട് കിടന്നതാ, പെട്ടെന്ന് ഈ അസ്കിത വന്നത്. ഇടയ്ക്ക് വിശപ്പുള്ളതാ. അയ്യോ, ഒരു വിശപ്പിന്റെ അസ്കിതയല്ല, പിന്നെ കിടന്നു കഴിഞ്ഞപ്പം ശ്വാസം മുട്ടൽ പോലെ ഒരു ഫീലിംഗ് വന്നു. ഫീലിംഗ് വന്നിട്ട് കിടന്ന് വെപ്രാളവും പരവേശവും ശ്വാസം കിട്ടാത്ത പോലെ വന്നു. ഉടനെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി. ഞങ്ങളാ? ഞങ്ങളെന്ന് പറഞ്ഞ ഞാനല്ല, നിങ്ങളുടെ കെട്ടിച്ചു വിട്ട കുടുംബത്തിലെ ആൾക്കാരെല്ലാം കൂടെ കൂടിയേ ആശുപത്രിയിലോ? ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന പാടെ തന്നെ ഐസിന്റെ അകത്ത് കയറ്റുമായിരുന്നു. ഐസിന്റെ ഈ സീരിയസ് ആയിട്ടുള്ളവർ കയറ്റിയല്ലേ, ഐസിയുലേ കയറ്റി. എന്നിട്ട് കയറ്റി ഡോക്ടർ കൊണ്ടേ പരിശോധിച്ച് തിരിച്ച് ഇറങ്ങി വന്നപ്പോഴാണ് ഞങ്ങളെല്ലാം ഞെട്ടിപ്പോയത്. എന്ത്? ആദിക്ക് റൊമാൻറ്റിക്കൽ ഇസ്നോഫീലിയ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഇത് 100-ൽ 99 പേർക്ക് മാത്രമേ വരത്തുള്ളൂ. അതെന്താ അസുഖം? മലയാളത്തിൽ അന്ന് നെഞ്ചുവേദന എന്ന് ഏതാണ്ടാ പേര്. എന്റെ ദൈവമേ, നെഞ്ചുവേദനയോ? അല്ല, കൊച്ചമ്മ പേടിക്കാനൊന്നുമില്ല, ഇപ്പൊ അതെല്ലാം കുറഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നിരിക്കുക. റെസ്റ്റ് എടുക്കാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ വിവരം വന്ന് പറഞ്ഞ് കൊച്ചമ്മയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്ന വെച്ചാൽ ഞാൻ ഓടി ഇങ്ങോട്ട് പോകുന്നത്. എന്റെ കമലാസന, ഒന്ന് വേഗം പോയിട്ട് ഒരു ടാക്സി വിളി. കമലാസന പ്ലീസ് വേഗം ചെല്ലു, ഞാൻ ഇപ്പൊ വരാം. അല്ല, ഒരു ഗണ്ട് ഇത് എനിക്ക് തന്നെ മതി. അല്ല, ഇനി ഇപ്പൊ ചെല്ല്, ടാക്സി വിളിച്ചിട്ട് വാ. വരാം. എന്റെ ദൈവം, എന്റെ കൊച്ചിന് എന്ത് പറ്റിയോ? പിന്നൊരു കാര്യം, നല്ല രീതിയിലേക്ക് അഭിനയിച്ചോണം. അയ്യോ, ഇങ്ങനെ ചിരിച്ചോണ്ട് ചെയ്യരുത്. നിന്റെ കെട്ടിയവനാണ് അവളെ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് കിടക്കുന്നത്, അവരുടെ മകൻ. പറയുമ്പോ നാച്ചുറൽ ആയിരിക്കണം അഭിനയം. ഓക്കെ, കേട്ടോ, വളരെ മയത്തില്ല. അവരല്ലേ? അതെ 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 അതെ. ഏ, പറഞ്ഞല്ലേ, ഓർമ്മ ഉണ്ടല്ലോ. കേട്ടോ, ഇരിക്കൂ, അവിടെ ഇല്ല, ഇവിടെ ഇരിക്കൂ. ആക്ച്വലി എന്താ എന്റെ മോന് പറ്റി? അല്ല, അതൊക്കെ ഞാൻ അവിടെ വന്ന് പറഞ്ഞായിരുന്നല്ലോ മേഡത്തിന്. തന്നോടല്ല, മോഹനോല് പറഞ്ഞേ. അതെനിക്ക് മനസ്സിലായി എങ്ങനെ സംഭവിച്ചെന്ന്. അത് അന്ന് ഞങ്ങൾ എല്ലാരും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമായിരുന്നു. ചിക്കനും ബീഫും ഒക്കെ കൂട്ടി വയറ് നിറയെ അവൻ ഭക്ഷണം കഴിച്ചായിരുന്നു. എന്നിട്ട് ചിക്കനും ബീഫും ഒക്കെ കൂട്ടി ഞങ്ങൾ അത് മനസ്സിലായി. എന്നിട്ട് എന്താ സംഭവിച്ചേ? എന്നിട്ട് കിടക്കാൻ പോയി, ഉറങ്ങി. കൊറച്ച് കഴിഞ്ഞപ്പോ ഇവളുടെ ചെവിയില്
പാമ്പ് ചീറ്റുന്ന പോലെ ശബ്ദം, അല്ല അന്ന് പാമ്പ് ചീറ്റുന്ന പോലെ ശബ്ദം കേട്ടു. എഴുന്നേക്ക് നോക്കുമ്പോ എന്നാ ചങ്കില് പൊത്തി പിടിച്ചോണ്ടവൻ ഒരു നുള്ള ശ്വാസത്തിന് വേണ്ടി വേണ്ടി പറ കെഞ്ചു വരുന്നവൻ. നീ കണ്ടായിരുന്നോ? ഇല്ല ഞാൻ. അവര് പറയട്ടെ. കെഞ്ചു വരുന്നവൻ ആണോ? എന്നിട്ട് എന്നിട്ട് ഞങ്ങള് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്നേരം തന്നെ ഒരു ഓട്ടോ പിടിച്ച് കൊണ്ടുപോയിരുന്നു ഞങ്ങള്. ആരാ ബീഫ് കറി വെച്ചേ? ഇവിടായിരിക്കും. അതുകൊണ്ട് എന്റെ കൊച്ചിന് നെഞ്ചുവേദന വന്നാൽ. അല്ലല്ല, ബീഫ് ഉണർത്തായിരുന്നു, പുറത്തുനിന്നാ വിളിച്ചേ. ഓ അത് ശരി. അപ്പൊ എന്റെ കൊച്ചിന് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്താണല്ലേ? അപ്പൊ ഇവിടെ വെച്ച് മേടിച്ചോ? എന്റെ കൊച്ചിന് കൊടുക്കലില്ല. വെറുതെ അല്ലേ എന്റെ കൊച്ചിന് നെഞ്ചുവേദന വന്ന. ചിക്കൻ കറി ഇവിടെ വെച്ചതാ. പിന്നെ ബീഫ് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അപ്പൊ വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കണ്ണനെ വിട്ട് പുറത്തുനിന്ന് മേടിപ്പിച്ചതാ ബീഫ്. അങ്ങനെയാ അമ്മ. കൈയെടുക്കറി, കൈയെടുക്ക. എന്നിട്ട് എന്റെ കൊച്ചവിടെ? അകത്തുണ്ട്, റെസ്റ്റ് എടുക്കുക. റെസ്റ്റോ? ആ കിടക്കുവാന്ന്. കിടക്കുക മോനെ. ആദി അകത്തെല്ലാം സെറ്റല്ലേ? സെറ്റ് ചിരിക്കാടി. അതെനിക്ക് മനസ്സിലായി. കുഞ്ഞേ, കുഞ്ഞേ, അമ്മയുടെ പടി തല വെച്ച് കിടന്നു. തല വെച്ച് കിടന്ന് കിടന്ന് എന്റെ കൊച്ചിനെ ഇപ്പൊ ഈ കഥയായത്. സാരമില്ലട കുട്ടാ. അതെ, എന്റെ കൊച്ചിന് ഏത് ഡോക്ടറെ കാണിച്ചേ? ഡോക്ടർ ഫിലിപ്പ്. വളരെ ഫേമസ് ഡോക്ടറാ ഹാർട്ടിന്റെ. MBBS ആന്റിയോ? MD. MD അല്ല, MBBS. BS. നിങ്ങളൊന്ന് തീരുമാനിക്കാൻ കാണിച്ചത് ഒരാൾ MBBS ഉറപ്പാണ്. അതെ, അത് ശരി. എന്റെ മകനൊരു അറ്റാക്ക് വന്നപ്പോ വെറും MBBS ഡോക്ടർ അല്ലേ? ഇവനൊരു കോടീശ്വരയുടെ പുത്രനാണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അതറിയാം. പിന്നെ അടുത്ത വട്ടം വരുമ്പോ ഉറപ്പായിട്ടും എന്തെയുള്ള ഡോക്ടർ എടുത്തു കൊണ്ടുപോവാ. അല്ല, എന്നാ പറയാ, അറ്റാക്ക് മൂന്ന് പ്രാവശ്യം വരുമല്ലോ. ഇതിപ്പോ ഒന്നല്ലേ ആയുള്ളു, രണ്ടാമത്തെ കാണിക്കുന്ന. എന്റെ ഈശ്വര, എന്റെ കൊച്ചിനെ അറ്റാക്ക് വരുത്തി കൊല്ലാനുള്ള പരിപാടിയാണല്ലോ നിങ്ങൾ എല്ലാവർക്കും. ഞങ്ങളൊക്കെ അവനെ സ്വന്തം മോനെ പോലെയാ കാണുന്നത് വാസവദത്തെ. അങ്ങനെ പറയരുത്. ഞാനൊക്കെ സ്വന്തം അളിയനെ പോലെ അളിയനെ കാണുന്നത്. സ്വന്തം അണിയനാണല്ലോ, എന്തിനാ പോലെ? എന്നിട്ട് ഇവനൊക്കെ തടിപോലെ നിക്കുന്നില്ലേ? എന്റെ മോൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഈശ്വര? ഒരു കോടീശ്വരിയുടെ മോനാണ് ഈ കിടക്കുന്നത്. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാ കിടക്കുന്ന, അറിയോ? എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയാ അത്. മോനെ എന്താ ഇനി വേണ്ടേ? അച്ഛനെ കാണോ? ഡോക്ടർ പറഞ്ഞേ ഒരു ഓവർ വിട്ട് സംസാരിക്കരുതെന്ന് പറഞ്ഞു. ആർട്ടിന് വീക്ക് ഉണ്ടാകും. കൊണ്ട് നമുക്ക് വീട്ടിൽ പോവാം. ഇവിടുത്തെ ഏറ്റവും നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓപ്പറേഷൻ വരെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ്. അതൊക്കെ നീ വന്ന് പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. മരുന്നും റെസ്റ്റും ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. ഏത് ഡോക്ടർ പറഞ്ഞിരുന്നു? ഫിലിപ്പ് അല്ല തീരുമാനിക്കുന്നത്, ഞാൻ കോടീശ്വരൻ തീരുമാനിക്കുന്നു. ആരും ഒന്നും പറയണ്ട, ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. ആംബുലൻസ് ഇപ്പൊ എത്തും. ആംബുലൻസാ? എന്നൊരു സത്യം പറയട്ടെ, നെഞ്ചുവേനില്ല. പൊടിയോട് നിന്നിട്ടോ ഡോക്ടർമാരും കൂടി തന്നെ നെഞ്ചുവെട്ടി പൊളിക്കേ. എന്താണ് സംഭവിക്കുന്നത്? ഒരക്ഷരം ഇട്ടി പോകരുത്. എടാ എടാ ആദി, ശരിക്കും നോക്കണ എന്റെ മുഖത്തേക്ക്. പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാരും കൂടി കളി എന്നോട് കളിച്ചെ? അതമ്മ എനിക്ക് നെഞ്ചുവേനെന്ന് ഒരു മമ്മ ഇങ്ങോട്ട് വരുമല്ലോ. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വിചാരിച്ചു. അതാ, പക്ഷെ എനിക്കറിയില്ല അമ്മ ആംബുലൻസ് ആയിട്ട് പിടിക്കുവരുമെന്ന്. അല്ലേ? ശരി.
ഇതിനു വേണ്ടിയിട്ടാണല്ലേ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ ഇങ്ങനെ കളിപ്പിച്ചത്? എന്നാ നിങ്ങളെല്ലാം ഒരു കാര്യം കേട്ടോ, നാളെയോ മറ്റന്നാളോ രണ്ടെണ്ണത്തിന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാന്നാ ഞാൻ വിചാരിച്ചത്. ഇനി അതില്ല, രണ്ടെണ്ണം ഇവിടെ കിടന്ന് പോവണം. അങ്കിളാണ് അങ്കിളുടെ ഐഡിയ ആണത്.